െ അൽഫ ടി വിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്വാഗതം സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഈ നാളുകളിൽ ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷ പഠനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഠന പരമ്പരയുടെ ഇരുപത്തിയൊന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഞ്ചാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിട്ട് ഞാൻ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ അന്ന് ശപത്തായിരുന്നു ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശപത്താകുന്നു കിടക്കെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു അവനവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുക എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു എന്നാൽ അവിടെ പുരുഷാരും ഉണ്ടായിരിക്കിയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു യേശു ശബത്തിലത് ചെയ്തുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു യേശു അവരോട് എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ക്രിസ്തു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് നീണ്ട മുപ്പത്തിയെട്ട് വർഷം ബതേസ്ഥ കുളക്കരയിൽ രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ രോഗത്തെ ക്രിസ്തു സൗഖ്യപ്പെടുത്തുന്നു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കാലം ഒരു പ്രശ്നമല്ല ആണ്ടായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടന്ന ഒരു മനുഷ്യനാണ് എന്നാൽ അവനെ ക്രിസ്തു സൗഖ്യപ്പെടുത്തുന്നു എഴുന്നേറ്റ് കിടക്കിയെടുത്തു നടക്കുക എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഹൃദയം കൊണ്ട് അത് വിശ്വസിച്ച് അതിനോട് അനുകൂലമായി പ്രതികരിച്ചപ്പോൾ ആ രോഗിയുടെ ജീവിതത്തിന് ആകെ മാറ്റം സംഭവിക്കുകയാണ് അവൻ്റെ രോഗം സൗഖ്യപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ നാം വായിച്ച വേദഭാഗത്തു കൂടി അവൻ്റെ രോഗം സൗഖ്യപ്പെട്ടു എന്ന് മാത്രമല്ല അവൻ്റെ സാക്ഷാൽ എന്തോ അതിന് പരിഹാരം ലഭിച്ചു എന്നുള്ളത് കാണാൻ കഴിയും കർത്താവ് അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടിട്ട് പറയുന്നത് നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് ആ വാക്കിലൂടെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം ക്രിസ്തു അവൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുക മാത്രമല്ല അതുവരെയുള്ള അവൻ്റെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഈ സംഭവത്തിലൂടെ ക്രിസ്തു തൻ്റെ ദൈവത്വം വ്യക്തമാക്കുകയാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി ഇവിടെ അതൊന്നുകൂടെ വ്യക്തമാക്കുകയാണ് പാപം മോചിച്ചു കൊടുക്കാൻ അധികാരമുള്ളവൻ ദൈവം മാത്രമാണ് ഇവിടെ പാപത്തോട് ഇടപെടുക വഴി അവൻ്റെ പാപപ്രശ്നത്തെ പരിഹരിക്കുക വഴി ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് തെളിയിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ വായിച്ച വേദഭാഗം അവസാനിപ്പിച്ചപ്പോൾ ക്രിസ്തു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രയോഗം കൂടെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് ദൈവം സ്വന്തം പിതാവോ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു ദൈവത്തെ സ്വന്തം പിതാവോ എന്ന് പറഞ്ഞാൽ അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കുകയാണ് ക്രിസ്തു അത് ആ നിലയിൽ അവകാശപ്പെടുക വഴി അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ നിലകളിൽ ഇവിടെ പാപത്തെ പരിഹരിച്ചു കൊടുക്കുക വഴിയും പിതാവ് സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കുകയും ചെയ്യുക വഴി തൻ്റെ ദൈവത്വം ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ വായിച്ച ഭാഗം തുടങ്ങുന്നത് സൗഖ്യം പ്രാപിച്ച ആ വ്യക്തിയോട് അന്നത്തെ മനുഷ്യർ ഇടപെടുന്ന വിധമാണ് ആ സംഭവം നടന്നത് ഒരു ശബത്ത് ദിവസമാണ് ശബത്ത് എന്ന് പറയുന്നത് യഹൂദൻ്റെ ഒരാചാരമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അന്ന് വേലയൊന്നും ചെയ്യാത്ത ഒരു ദിവസമാണ് എന്നാൽ ക്രിസ്തു ഇവിടെ ആ ദിവസമാണ് ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നത് ആകെ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു കിടക്കെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു യഹൂദന്മാരായ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട് ഇപ്പോൾ എതിരിടുകയാണ് ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിക്കുന്നവരുടെ അനുഭവം ഇതുതന്നെയാണ് യേശു ക്രിസ്തുവിലൂടെ ജീവിതത്തിൻ്റെ രൂപാന്തരം വരുമ്പോൾ സമൂഹത്തിൽ നിന്നും പ്രതികൂലമേ പ്രതീക്ഷിക്കാനായിട്ടുള്ളൂ കഴിഞ്ഞ നിരവധി നാളുകളുടെ ചരിത്രത്തിൽ അനേകർക്ക് അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കഴിയും എങ്ങനെയും ജീവിച്ചു പോയാൽ അല്ല മതത്തിൻ്റെ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും കീഴ്പ്പെട്ട് മുൻപോട്ട് പോയാൽ മതമനുകൂലമാണ് ജനമനുകൂലമാണ് എന്നാൽ സത്യദൈവത്തെ മനസ്സിലാക്കി സുവിശേഷത്തോട് അനുകൂലമായി പ്രതികരിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ജീവിതപാതയിലേക്ക് വരുമ്പോൾ സമൂഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയത്തില്ല ഒരുപക്ഷേ അവരുടെ താല്പര്യങ്ങൾക്ക് എതിരായിത്തീരുന്നതുകൊണ്ടോ അവരുടെ ചില സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നത് കൊണ്ടോ എന്തുമാകട്ടെ സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് എതിരുകൾ സ്വാഭാവികമാണ് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് എതിര് നേരിടേണ്ടി വന്നത് യഹൂദ മതത്തിൽ നിന്നാണ് ഈ മനുഷ്യനോട് പിന്നീട് താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവനെ ഉപദ്രവിക്കുന്നതായിട്ട് അവൻ സൗഖ്യം പ്രാപിച്ചതിൽ യഹൂദന്മാർക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവനെ ഉപദ്രവിക്കുക അതിൻ്റെ പതിനാറാം വാക്യത്തിൽ യേശു അത് ചെയ്തതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു ആരെ ഈ സൗഖ്യം പ്രാപിച്ചവനെ അപ്പം അവനെതിരായിട്ട് വരികയാണ് അവനെ ഉപദ്രവിക്കുകയാണ് ഇതാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ളത് എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വലിയ സംതൃപ്തിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ഇതുവരെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടന്ന സ്ഥാനത്ത് അവൻ എഴുന്നേറ്റ് നടക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ് അവൻ്റെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഈ വ്യക്തി ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നാല് കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തത് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് അവൻ കിടന്ന് കിടക്കയെടുത്ത് അവൻ നടക്കുകയാണ് ഇത് ആര് പറഞ്ഞിട്ടാണ് അവൻ കിടക്കയെടുത്ത് നടക്കുന്നത് സൗഖ്യമാക്കിയവൻ അവനോട് പറഞ്ഞിട്ടാണ് കർത്താവ് അവനോട് പറഞ്ഞത് തന്നെ നാം അതിനു മുൻപ് വായിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്നാണ് അവനോട് പറഞ്ഞത് അവൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുന്നു യഹൂദന്മാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതൊരു ശബത്വ ദിവസമാണ് അന്ന് ചുമടെടുക്കുവാൻ പാടില്ല എന്നാൽ ഇവൻ കിടക്കയെടുത്ത് നടന്നപ്പോൾ ജനം ചോദ്യം ചെയ്തു എന്തുകൊണ്ട് ഇത് ശബത്താണെന്ന് നിനക്കറിയരുതോ അപ്പോൾ അവൻ പറയുന്ന ഒരു മറുപടിയുണ്ട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവൻ കിടക്കയെടുത്തു നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനാൽ ജീവിതത്തിനു മാറ്റം വന്നപ്പോൾ ക്രിസ്തു പറഞ്ഞത് എന്തുമാകട്ടെ അതനുസരിക്കുവാൻ അവൻ തയ്യാറായി യേശുക്രിസ്തുവിൽ നിന്ന് പാപമോചനം പ്രാപിച്ചവർ യേശുക്രിസ്തുവിനാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ ജീവിതത്തിൽ സൗഭാഗ്യത്തിലേക്ക് കൈവന്നവർ അവരുടെ അടുത്ത ചുമതലയാണ് ക്രിസ്തു എന്തു പറയുന്നു അത് അതേ നിലയിൽ അനുസരിക്കുക എന്നുള്ളത് ക്രിസ്തു ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനത്തിലെ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കൽപ്പനകൾ ഓരോന്നോരോന്നായി അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഒരു ദൈവപൈതലായി തീർന്ന വ്യക്തിക്ക് കടപ്പാടുണ്ട് ഇവിടെ ഈ മനുഷ്യൻ ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറായി ക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ തയ്യാറായി എന്തിനാണ് ദൈവവചനത്തിൽ നമുക്ക് കൽപ്പനകൾ ധാരാളം തന്നിട്ടുള്ളത് എന്തിനാണ് ദൈവവചനത്തിലൂടെ നിരവധി പ്രമാണങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് ഇതിനകത്ത് തന്നിട്ടുള്ള ഓരോ ചട്ടങ്ങളും പ്രമാണങ്ങളും അത് കൃത്യമായി ആചരിക്കുവാനുള്ളതാണ് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രമാണിപ്പാനുള്ള അനുസരിപ്പാനുള്ള കൽപ്പനകളാണ് ദൈവവചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് പഴയ നിയമത്തിൽ നാം ഇങ്ങനെ അനുസരണത്തോട് ബന്ധപ്പെട്ട് വായിക്കുന്നുണ്ട് ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് അത് പറയാ ഉണ്ടായ പ്രത്യേകമായ ഒരു പശ്ചാത്തലമുണ്ട് ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നില്ല എന്നാൽ ദൈവവചനത്തിൻ്റെ പൂർണ്ണമായ അനുസരണം കൂടാതെ നാം ചെയ്യുന്ന മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്നാണ് ആ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് അവൻ തന്നെ സൗഖ്യപ്പെടുത്തിയവൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ തയ്യാറായി ഒന്നാമത്തെ പടി അനുസരണം അത് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഇവനോട് ഇത് എന്ത് എന്ന് ഇവർ ചോദിക്കുമ്പോൾ ഇവനാകെ പറയാനുള്ളത് എന്നെ സൗഖ്യമാക്കിയവൻ പറഞ്ഞു എന്നാണ് ഇതാരാണ് സൗഖ്യമാക്കിയതെന്ന് പോലും ശരിക്ക് അവന് മനസ്സിലായിട്ടില്ല ആരാ സൗഖ്യപ്പെടുത്തിയതെന്നുള്ളത് ശരിയായിട്ട് അവന് മനസ്സിലായിട്ടില്ല യേശുവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അവന് അറിയത്തില്ല ക്രിസ്തുവിൻ്റെ മഹത്വമോ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറ്റുപദേശങ്ങളോ തൻ്റെ ദൈവത്വത്തിൻ്റെ വിശദമായ തെളിവുകളോ ഒന്നും ഇവൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ആകെ അവൻ ഒന്നറിയാം എനിക്ക് സൗഖ്യം തന്നു അവന് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സൗഖ്യപ്പെടുത്തിയവനെ അനുസരിക്കുവാൻ തയ്യാറാകുന്നു പ്രിയ ദൈവമക്കളെ ഈ വാക്കുകൾ കേൾക്കുന്നവരോട് വചനത്തിലൂടെ ഓർപ്പിക്കുവാനുള്ളതും ഇതുതന്നെയാണ് നാം അറിയുന്ന സത്യങ്ങൾക്കനുസരിച്ച് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വാക്കുകളെയും അനുസരിച്ച് ജീവിക്കുവാൻ നാം കടപ്പെട്ടവരാണ് ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവർ ചോദിക്കുന്നുണ്ട് കിടക്കയെടുത്തു നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ അതാരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ക്രിസ്തു ആ സമയത്ത് എന്താ ചെയ്തത് അവിടെ പുരുഷാരമുണ്ടായിരിക്കാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല അപ്പോൾ സൗഖ്യം പ്രാപിച്ചവൻ പോലും കൃത്യമായിട്ട് യേശുവിനെയോ യേശുവിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളോ മനസ്സിലാക്കിയിട്ടില്ല എന്താ യേശു ചെയ്തത് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു ആ അത്ഭുതത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ഒരു ശ്രമം കർത്താവ് നടത്തുന്നില്ല അതിലൂടെ ഒരു പോപ്പുലാരിറ്റി കർത്താവ് ആഗ്രഹിച്ചില്ല ക്രിസ്തുവിൻ്റെ ആ വിനയവും താഴ്മയുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നാം അങ്ങനെ തന്നെ കർത്താവിൻ്റെ വാക്കുകളിലൂടെ വായിക്കുന്നുണ്ട് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ ക്രിസ്തുവിൻ്റെ ആ വിനയം കാൽവറിയിലെ ക്രൂശുമരണത്തോട് ബന്ധപ്പെട്ട് ഫിലിപ്പ് രണ്ടാം അധ്യായത്തിൽ നാം അതുതന്നെയാണ് വായിക്കുന്നത് അവൻ ദൈവരൂപത്തിലിരുന്നവനാണ് ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവനാണ് അതും മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ അവിടെത്തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കാതെ താഴുവാൻ തയ്യാറായി മനുഷ്യവേഷമെടുക്കുവാൻ തയ്യാറായി ഒരു ദാസനാകുവാൻ തയ്യാറായി മരിക്കുവാൻ തയ്യാറായി ക്രൂശുമരണത്തോളം താഴുവാൻ തയ്യാറായി തൻ്റെ താഴ്മ നല്ലൊരു മാതൃകയായി ദൈവജനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ക്രിസ്തു അവിടെ നിന്ന് ഒരു പ്രശസ്തിക്കുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സൗഖ്യമായവൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പടി നാം കാണുന്നു ഒന്ന് നാം കണ്ടത് അവൻ സൗഖ്യം പ്രാപിച്ചു സൗഖ്യം പ്രാപിച്ചവൻ സൗഖ്യപ്പെടുത്തിയവനെ അനുസരിക്കുന്നു രണ്ട് പതിനാലാമത്തെ വാക്യത്തിൽ അവനെ പിന്നെ യേശു കണ്ടത് ദൈവാലയത്തിൽ വെച്ച പതിനാലാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് ഇപ്പോൾ അവൻ എവിടെയാണ് ദൈവാലയത്തിനുള്ളിലാണ് ഇതിനു മുമ്പ് അവൻ എവിടെയായിരുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു യരൂഷലേമിൽ അവിടെ ആട്ടുവാതിൽക്കൽ ബദേസ്ത എന്നൊരു കുളം കുളത്തിൻ്റെ കരയിൽ എന്ന് പറഞ്ഞാൽ ദേവാലയത്തിനുള്ളിലല്ല അതിന് പുറത്ത് ബദേസ്ത കുളത്തിൻ്റെ കരയിൽ അനേക രോഗികളോടൊപ്പം കിടന്ന ഒരു മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആ കുളത്തിലേക്കൊന്നിറങ്ങുവാൻ പോലും കഴിയാത്തവനായി പുറത്തു കിടന്ന ഒരു മനുഷ്യൻ എന്നാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്ഥാനം എവിടെയാണ് ദൈവാലയത്തിനുള്ളിൽ പ്രിയപ്പെട്ടവര് ദൈവം എവിടെയുണ്ടോ അവിടേക്ക് അവൻ കടന്നു ചെല്ലുകയാണ് ദൈവജനം എവിടെയുണ്ടോ അവിടേക്ക് അവൻ കടന്നു ചെല്ലുകയാണ് ഇത് യഹൂദന്മാരുടെ യരൂഷലേമിലെ ദേവാലയമാണ് എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കേണ്ട നിലയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തി ദേവാലയത്തിനുള്ളിൽ കിടന്നു ചെല്ലുവാൻ ദൈവജനത്തോടുകൂടെ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിപ്പുവാൻ ദൈവ ആത്മീയ കൂട്ടായ്മ അനുഭവിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവനാണ് ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ചവൻ അവൻ ഏകനായിട്ടിരിക്കുവാനല്ല കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിച്ച് ജീവിക്കുവാൻ കടപ്പാടുണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണമായി ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ദേവാലയത്തിന് പുറത്തു കിടന്ന മനുഷ്യൻ ഇപ്പോൾ അവൻ്റെ സ്ഥാനം ദേവാലയത്തിനകത്താണ് ദേവാലയത്തിനകത്ത് ചെന്നപ്പോൾ അടുത്ത് അവന് കേൾക്കാൻ കഴിഞ്ഞത് എന്താണ് യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് ഇവനിപ്പോൾ സൗഖ്യം കിട്ടി പാപം മോചിക്കപ്പെട്ടു ഇനിയും അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം അത് അറിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ സമയം ചെലവഴിക്കണം ഇപ്പോൾ ദൈവാലയത്തിൽ കടന്നു ചെന്നപ്പോൾ ക്രിസ്തു അവിടെ വന്നു ക്രിസ്തു അവനോട് പറയുന്നു ഇനി നീ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള നാളുകൾ എങ്ങനെയാണ് നാം ക്രമപ്പെടുത്തി പോകേണ്ടത് എന്നുള്ളത് നമുക്ക് ആലോചന ലഭിക്കുന്നത് ദൈവ വചനത്തിലൂടെയാണ് നാം ഇങ്ങനെ വഹിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് വേണ്ട ആലോചനകൾ തന്ന് വഴി നടത്തും എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകൾ എങ്ങനെ ക്രമീകരിക്കണം ഏത് നിലയിലാണ് ഓരോ ചുവടുകളും മുൻപോട്ട് വയ്ക്കേണ്ടത് ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് അതെടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് ആലോചന ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നായിരിക്കണം ദൈവവചനത്തിലൂടെ ആയിരിക്കണം ഒരു ദൈവവൈതൽ ആ നിലയിൽ ദൈവ വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുവാൻ സമയം കണ്ടെത്തുന്നു എങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സൗഖ്യം പ്രാപിച്ചു അവൻ ദൈവാലയത്തിൽ ചെന്നു ഇപ്പോൾ ഇത് ദൈവവചനം കേൾക്കുവാൻ അവന് അവസരം ലഭിച്ചിരിക്കുകയാണ് കേട്ടതെന്താ ഇനി പാപം ചെയ്യരുത് ഇത് ഇന്നും ആവർത്തിച്ച് നമ്മോടുള്ള ആലോചനയായി നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇവൻ്റെ ജീവിതത്തിൽ തിന്മ സംഭവിച്ചു ഇവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്ത് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാം പാപമാണ് രോഗമല്ല പ്രധാന കാരണം മനുഷ്യൻ ചിന്തിക്കുന്നത് ഭൗമികമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെയാണ് പ്രധാനമായി പരിഹരിക്കപ്പെടേണ്ടത് അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ അവയ്ക്കൊക്കെ കാരണമെന്ത് മൂലകാരണമെന്ത് അവിടെയാണ് യഥാർത്ഥ പരിഹാരം ഉണ്ടാകേണ്ടത് അതെന്താണ് പാവം മനുഷ്യൻ്റെ പാപമെന്ന പ്രശ്നമാണ് ആത്യന്തികമായി പരിഹരിക്കപ്പെടേണ്ടത് അത് പരിഹരിക്കപ്പെടാതെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നമോ നമ്മുടെ താമസത്തിൻ്റെ പ്രശ്നമോ നമ്മുടെ രോഗത്തിൻ്റെ പ്രശ്നമോ ഒക്കെ താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരമാകുന്നില്ല ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പാപത്തിൻ്റെ പരിഹാരമാണ് ഇവിടെ പറയുന്നു സകല തിന്മയ്ക്കും കാരണം പാപമാണ് എന്താ വേദപുസ്തകം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്താ പിന്നെയും ദൈവചനത്തിലൂടെ നാം വായിക്കുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഇന്നുവരെ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും അത് ഏത് പ്രദേശത്തായിക്കൊട്ടെ ഏത് മതത്തിലായിക്കൊള്ളട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവനുമായിക്കൊള്ളട്ടെ സകല മനുഷ്യരെയും ദൈവവചനം വിശേഷിപ്പിക്കുന്നത് പാവി എന്നാണ് ആ പാപത്തിനാണ് ആത്യന്തികമായി പരിഹാരമുണ്ടാകേണ്ടത് അതെവിടെയാണ് സാധിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രം ഈ മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തിയത് അവൻ്റെ പാപ പ്രശ്നത്തെ പരിഹരിച്ചു കൊടുത്തത് യേശു ക്രിസ്തുവാണ് ഇതിനു മുൻപ് നാലാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതാണ് ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലും പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത് അവൾക്കും രൂപാന്തരം കിട്ടിയത് യേശു ക്രിസ്തുവിലൂടെയാണ് പാപപ്രശ്നം പരിഹരിക്കുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്താണ് യേശു ക്രിസ്തു ചെയ്തത് കാൽവറിയിൽ ക്രൂശിൽ പാപത്തിൻ്റെ പരിഹാരം വരുത്തി എന്നുള്ളതാണ് സകല മനുഷ്യവർഗവും പാപികളായ സ്ഥാനത്ത് പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് നിത്യമായ നരകത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത് സകലരെയും നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേലെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് പകരമായി കാൽവറിയിൽ ഏറ്റുവാങ്ങിയ പ്രായ്ശിത്വ മരണമാണ് ക്രൂശുമരണം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വാസമർപ്പിക്കുന്നു അവർക്കാണ് പാപമോചനം പ്രാപിപ്പാൻ കഴിയുന്നത് ക്രിസ്തു കാൽവറിയിൽ പാപമോചനം വരുത്തി മരിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാൽ മരണത്തെ ജയിച്ചവനും ഉയർത്തെഴുന്നേറ്റവനും ഇന്നും അവൻ്റെ അരികെ പാപമോചനത്തിനായി അപേക്ഷിക്കുന്നവരുടെ പാപത്തെ മോചിച്ചു തരുവാൻ കഴിവുള്ളവനുമാണ് ഇവിടെ ഈ മനുഷ്യനോട് പറയുകയാണ് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് ഇനിയും ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള നാളുകൾ പാപത്തിൽ നിന്ന് ഒരകലം പാലിച്ചുള്ള നാളുകളായിരിക്കണം അത് ദൈവചനത്തിൽ വിവിധ നിലകളിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയുന്ന ആ വിഷയത്തിൽ നിന്ന് എപ്പോഴും ഒരകലം ഉണ്ടായിരിക്കണം ഒരു വേർമാട ഉണ്ടായിരിക്കണം ക്രിസ്തു പാപികളെ സ്നേഹിച്ചു പക്ഷേ പാപത്തെ വെറുത്തു പാപത്തോട് എപ്പോഴും ഒരു വേർപാട് പാലിച്ചു കൊണ്ടാണ് ക്രിസ്തു ജീവിച്ചത് ആ കാര്യത്തിൽ പാപം ഒഴികിയ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു ഒരു നല്ല മാതൃക തന്നെയാണ് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് പാപം ഇനിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല പാവത്തോട് ഒരു അകൽച്ച പാലിച്ചുള്ള ജീവിതം ഇവിടെ ഈ മനുഷ്യനോട് പറയുന്നു അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് ഒന്ന് അവൻ സൗഖ്യം പ്രാപിച്ചവനാണ് അവൻ അവനടുത്തു ചെയ്തത് സൗഖ്യമാക്കിയവനെ അനുസരിക്കുവാൻ തയ്യാറായി രണ്ട് അവൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് അവൻ ദൈവാലയത്തിനുള്ളിൽ കിടന്നു ചെല്ലുന്നു ദൈവജനത്തോടുള്ള കൂട്ടായ്മയ്ക്ക് അവസരം കണ്ടെത്തുന്നു മൂന്ന് ദൈവവചനം കേൾക്കുവാൻ ദൈവിക ആലോചനയ്ക്ക് മുൻപിൽ അവൻ ഇരുന്നു കൊടുക്കുന്നു നാലാമത് അവൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് പതിനഞ്ചാം വാക്യം ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു ആ മനുഷ്യൻ അടുത്തു ചെയ്യുന്നത് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് ഇതിനു മുൻപ് ഇതാരാണെന്ന് അവന് പറയാൻ അറിയില്ലായിരുന്നു എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു അത്രയേ അവന് പറയാൻ അറിയാമായിരുന്നുള്ളൂ ഇപ്പോൾ കൂടുതൽ സമയം ദൈവസന്നിധിയിലിരുന്നപ്പോൾ ദൈവാലയത്തിൽ ചെന്നപ്പോൾ ദൈവവചനം കേൾക്കാൻ അവസരമുണ്ടായപ്പോൾ അവൻ്റെ അറിവ് വർദ്ധിച്ചു ഇത് യേശു ആണെന്നവന് മനസ്സിലായി അവൻ അടുത്തു ചെയ്യുന്നത് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു ഈ യഹൂദന്മാരുടെ എരിക്കൽ ചെന്ന് എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അവനെ സാക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകണം എന്നാണല്ലോ കർത്താവ് പറഞ്ഞിട്ടുള്ളത് കർത്താവിന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് സാക്ഷിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് ഇതിന് മുൻപിലെ അധ്യായത്തിലും അനുഗ്രഹീതമായ ഒരു മാതൃക നാം കണ്ടതാണ് ശബരിയാ സ്ത്രീ പാവിനിയായ സ്ത്രീ എന്നാൽ അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മഷികയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ ഓടി പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ സാക്ഷിക്കുകയാണ് അതിൻ്റെ ഫലം ആ പട്ടണം മുഴുവൻ സുഖാറിലെ കിണറിൻ്റെ കരയിലേക്ക് ഓടി വരികയാണ് ക്രിസ്തീയ സാക്ഷ്യം അത്യന്താപേക്ഷിതമാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം താൻ അറിഞ്ഞ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ തന്നെ രൂപാന്തരപ്പെടുത്തിയവനെ തന്നെ അനുഗ്രഹത്തോടെ നടത്തുന്നവനെ സാക്ഷിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട് ഈ മനുഷ്യൻ ആ നിലയിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു പതിനാറാം വാക്യം യേശു ശബത്തിൽ അത് ചെയ്യുന്നതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു അപ്പോൾ യേശു അവരോട് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എൻ്റെ പിതാവ് യഹോവയെ എൻ്റെ പിതാവ് എന്ന് പറയുക വഴി ക്രിസ്തു തന്നെത്താൻ ദൈവത്തോട് സമമാക്കുകയാണ് ആ നിലയിലും തൻ്റെ ദൈവത്വം അവിടെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഈ ശബത്തിലും താൻ പ്രവർത്തിക്കുക വഴി ക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെളിയിക്കുക കൂടി ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നും ഏത് സമയവുമായിക്കൊട്ടെ ഏത് ആയിക്കൊള്ളട്ടെ എത്ര പഴക്കം ചെന്ന രോഗവുമായിക്കൊള്ളട്ടെ എത്ര വലിയ പാവിയുമായിക്കൊള്ളട്ടെ നിങ്ങളെയും രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ക്രിസ്തു താൻ പാപപരിഹാര പ്രവൃത്തി കാൽവറിയിലെ ക്രൂശിലൂടെ നിർവഹിച്ചു എന്നുള്ളത് ശരി എന്നാൽ ഇന്നും ആ രക്ഷണ്യ പ്രവൃത്തി താൻ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്നും പാവിയെ രക്ഷിപ്പാൻ കഴിവുള്ളവനായി ക്രിസ്തു ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു താൻ ദൈവമാണ് അടുത്ത പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെ താൻ പിതാവിനോട് തുല്യനാണ് എന്ന് തെളിയിക്കുന്ന ചില പ്രസ്താവനകൾ ക്രിസ്തുവിലൂടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം അവിടെയും തൻ്റെ ദൈവത്വമാണ് താൻ വെളിപ്പെടുത്തുന്നത് ഈ ഭാഗത്തും ക്രിസ്തു എന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു പാപം മോചിച്ചു കൊടുക്കുവാൻ അധികാരമുള്ളവൻ ക്രിസ്തു മാത്രം പിതാവിനോട് സമമാക്കി തന്നെത്താൻ തന്നെയമെന്ന് തെളിയിച്ചവൻ ക്രിസ്തു മാത്രം ആ ദൈവമാണ് കാൽവരിയിൽ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയത് നമുക്ക് വേണ്ടി മരണം ഏറ്റുവാങ്ങിയത് ആ ക്രിസ്തുവിനെ ആരൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ പാപമോചനമുണ്ട് രൂപാന്തരമുണ്ട് ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു അവൻ സൗഖ്യമാക്കിയവനെ അനുസരിക്കുവാൻ തയ്യാറായി ദൈവജനത്തോടുള്ള കൂട്ടായ്മയ്ക്കായി സമയം വേർതിരിക്കുന്നു ദൈവജനത്തിൻ്റെ ആലോചന കേൾക്കുവാൻ അവൻ മനസ്സു കാണിക്കുന്നു അവൻ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു നമ്മുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ നിലയിൽ അനുസരിപ്പാനും സാക്ഷിപ്പാനും ദൈവജനത്തോടുള്ള കൂട്ടായ്മയ്ക്കായി സമയം വേർതിരിച്ച് മുൻപോട്ട് പോകുവാനും ദൈവവചനത്തിൻ്റെ മുൻപിലിരിപ്പാനും ഇടവരട്ടെ ആ നിലയിൽ ഈ ആലോചനകൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ தெய்வ திருநாமம் வாழ்த்தப்படுமாறாகட்டை